നമസ്കാരം. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം മുന്നണിയിൽ എത്തിയിട്ടും ഇടതു മുന്നണിക്ക് വോട്ടിംഗ് ശതമാനം കൂടിയില്ല. ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടിയിട്ടും വോട്ട് വിഹിതത്തിൽ 2006 തെരഞ്ഞെടുപ്പിനൊപ്പം എത്താനായില്ലെന്നാണ് CPM അവലോകന റിപ്പോർട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം, LJD എന്നീ പാർട്ടികൾ മുന്നണിയിൽ എത്തിയിട്ടും ഭരണ നേട്ടങ്ങളും മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ സ്വീകാര്യതയും കരുത്തായിട്ടും വോട്ടിംഗ് ശതമാനം 2006 എത്തിക്കാനായില്ലെന്ന് വിമർശനപരമായി ചൂണ്ടിക്കാട്ടുന്നു. 2006 48.81% വോട്ട് ലഭിച്ച സ്ഥാനത്ത് അത് 2021 45.43% ലഭിച്ചത്. NSS ജനറൽ സെക്രട്ടറിയുടെ തീവ്ര ഇടതുപക്ഷ വിരുദ്ധ നിലപാടിനോടൊപ്പം സമുദായ അംഗങ്ങൾ നിൽക്കാത്ത തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ മാർഗരേഖയിലാണ് ഈ പരാമർശം വന്നത്. അതേസമയം തുടർഭരണം കിട്ടിയത് താൻ കാരണമാണെന്നാണ് ജോസ് കെ മാണിയുടെ തള്ള്. എന്തായാലും സത്യങ്ങൾ പുറത്തു വരട്ടെ, സത്യങ്ങൾ ഒരുപാട് നാൾ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റില്ല, എന്നായാലും അത് പുറത്തു വരും. LDFന്റെ പ്രത്യേകിച്ച് CPMന്റെ നെറ്റ്വർക്ക് ജോസ് മോനും കൂട്ടർക്കും അറിയില്ല. CPM ഓരോ വോട്ടുകളും കീറി മുറിച്ച് എണ്ണി തിട്ടപ്പെടുത്തും. അതാണ് CPMഉം ഇടതുപക്ഷ പാർട്ടികളും. അല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൊടിയും തട്ടി വീടിൻ്റെ മൂലയിൽ ഒളിക്കുന്നതല്ല CPM പ്രവർത്തകർ. UDF അങ്ങനെയാണ്. ഇത്രയും നാൾ അവരോടൊപ്പം നിന്ന നിങ്ങൾക്ക് അതേ അറിയൂ ജോസ് മോനെ. അതുകൊണ്ടല്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ മൂലയിൽ ഒളിച്ചത്. നിങ്ങൾ തോറ്റെങ്കിലും മണ്ഡലത്തിൽ സജീവമായി ഇടപെട്ടിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ എലിക്കുളം പഞ്ചായത്തിൽ നിങ്ങൾക്ക് വിജയിക്കാമായിരുന്നു. പാലാ നിയോജകമണ്ഡലത്തിൽപ്പെട്ട എലിക്കുളം പഞ്ചായത്ത് അത്ര നിസ്സാരമായി എഴുതിത്തള്ളാൻ പറ്റില്ല. കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമുള്ള ഒരു പഞ്ചായത്തായിരുന്നു അത് മാണി സാർ ജീവിച്ചിരുന്നപ്പോൾ. അതെങ്ങനെ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം വാർഡിലെ നിങ്ങളുടെ അയൽവാസികൾക്ക് പോലും നിങ്ങളെ വേണ്ടല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങളുടെ സ്വന്തം ബൂത്തിൽ നിങ്ങളെ പിന്നിലാക്കി മാണി സി കാപ്പൻ മുന്നിലെത്തിയത്. നിങ്ങളില്ലാത്തതുകൊണ്ട് എലിക്കുളം പഞ്ചായത്ത് 14 ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മിന്നുന്ന വിജയമാണ് ലഭിച്ചത്. അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജെയിംസ് ജീരകത്തിൽ 159 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 8 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി ജയപ്രകാശ് വടകരയ്ക്ക് 3 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. LDFലെ നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി ടോമിക്ക് 353 വോട്ടുകളെ പിടിക്കാനായുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച, സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ജോജോ ചീരാങ്കുഴി അന്തരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ സ്വാധീനം ആ മണ്ഡലത്തിൽ, ആ നിയോജകമണ്ഡലത്തിൽ, ആ പഞ്ചായത്തിൽ, ആ വാർഡിൽ. നിങ്ങൾക്ക് UDFൽ നിന്നപ്പോൾ കോൺഗ്രസിൻ്റെയും ജോസഫിൻ്റെയും വോട്ടുകൾ കൊണ്ടാണ് അവിടെ വിജയിച്ചതെന്ന് നിങ്ങൾ ഇനിയെങ്കിലും ഓർത്താൽ നന്ന്. ഇടതുമുന്നണിയിൽ ചേക്കേറിയപ്പോൾ CPMന്റെയും ഇടതുമുന്നണിയുടെയും വോട്ടുകൾ മാത്രമാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയത്. എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? സ്വന്തമായി 10,000 പോയിട്ട് 5,000 വോട്ടുകൾ പോലും നിങ്ങൾക്കില്ല. അതറിയണമെങ്കിൽ നിങ്ങൾ ജയിച്ച റാന്നിയിലെയും പൂഞ്ഞാറിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും ചങ്ങനാശ്ശേരിയിലെയും ഇടുക്കിയിലെയും വോട്ടുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഇടുക്കിയിലും കാഞ്ഞിരപ്പള്ളിയിലും അവരവരുടെ മിടുക്കുകൊണ്ടും ഈശ്വര കടാക്ഷമുള്ളതുകൊണ്ടും മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, അതായത് വോട്ടിൻ്റെ കാര്യത്തിൽ, CPMനെ സമീപിച്ചാൽ മതി. വള്ളിയും പുള്ളിയും തെറ്റാതെ കറക്റ്റ് കണക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് LDFന്റെ തണലിൽ കൂടുതൽ ഞെളിയണ്ട ജോസ് മോനെ. ഗുണനിലവാരം അവർക്കറിയാം. അതുകൊണ്ട് വിലപേശലിനൊന്നും നിൽക്കണ്ട. വല്ലതും തരുന്നത് വാങ്ങി പോക്കറ്റിലിട്ട് അടുത്ത 5 വർഷം സുഖമായി കഴിയും.